ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. ഖിലാഫത്ത് പ്രസ്ഥാനം 1919-20 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യപ്പെട്ടത്, ശക്തി പ്രാപിക്കുകയും ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളായി അറിയപ്പെട്ടിരുന്നത് ഖലീഫമാരായിരുന്നു. വേറെ ഒന്നുമില്ല, ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഒന്നാം ലോക മഹായുദ്ധം 1914-19 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. ഈ 19 എന്ത് ചെയ്യപ്പെട്ടു, ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് തുർക്കി കേന്ദ്രമായ ആ പ്രദേശം എന്ത് ചെയ്യപ്പെട്ടു, ബ്രിട്ടന്റെ കൈകളിലായിട്ട് വന്നു ചേർന്നു. അപ്പൊ ഈ ബ്രിട്ടൻ എന്ത് ചെയ്തു, അവിടെയുള്ള ഭരണാധികാരികൾ എന്ന് പറയുന്നത് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു. അദ്ദേഹം ഖലീഫ എന്ന പേരിലാണ് എന്ത് ചെയ്യപ്പെട്ടത്, അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഭരണത്തിന് മേൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യപ്പെട്ടു, തങ്ങളുടെ നടപടികൾ അല്ലെങ്കിൽ തങ്ങൾ ഭരണത്തിന് മേൽ എന്ത് ചെയ്യപ്പെട്ടു, അതിർവരമ്പുകൾ എന്ത് ചെയ്യപ്പെട്ടു, സൃഷ്ടിച്ചു. ഇതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളായി അറിയപ്പെടുന്നത് ഖലീഫമാരായിരുന്നു. ഇത് ഇവർ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു. ഖലീഫയ്ക്കെതിരെ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു, അലി സഹോദരന്മാർ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഇന്ത്യയുടെ നേതാക്കന്മാരായിരുന്നു അലി സഹോദരന്മാർ എന്നാണ് അറിയപ്പെട്ടത്. പ്രധാനമായി മൗലാന ഷൗക്കത്ത് അലി, ആരാണ് പ്രധാനമായിട്ടുള്ള വ്യക്തികളായിരുന്നു, ആര്, മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി, അതുപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കിം അജ്മൽ ഖാൻ, ഹസ്രത് മൊഹാനി തുടങ്ങിയവരായിരുന്നു. അപ്പം ആരൊക്കെയായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു, മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കിം അജ്മൽ ഖാൻ. മൗലാന അബ്ദുൽ കലാം ആസാദ് മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 11 ഇന്ത്യയുടെ വിദ്യാഭ്യാസ ദിനമായി എന്ത് ചെയ്യപ്പെടുന്നത്, ആചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക വിദ്യാർത്ഥി ദിനം എന്ന് ചോദിച്ചാൽ എന്താണ്, ലോക വിദ്യാർത്ഥി ദിനം എന്നാണ്, അത് ഒക്ടോബർ 15, ബർത്ത്ഡേ ഓഫ് APJ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, ഗാന്ധിജിയാണ്. അങ്ങനെയാണെങ്കിൽ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് എന്നാണ്, 1919 April 21 ലക്നൌവിൽ വെച്ചാണ് നടന്നത്. അപ്പൊ എന്നാ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ നടന്നത്, 1919 September 21 ലക്നൌവിൽ വെച്ചാണ് നടന്നത്. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ അഖിലേന്ത്യാ കോൺഫറൻസ് തീരുമാനിച്ചത് 1919 October 17. അപ്പൊ അതൊന്നുകൂടി നമുക്ക് നോക്കാം എന്താണെന്ന്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കന്മാർ ആയിരുന്നു ആര്, മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കിം അജ്മൽ ഖാൻ, ഹസ്രത് മൊഹാനി തുടങ്ങിയവർ. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജിയായിരുന്നു. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് 1919 September 21 അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 1919 October 17 ആണ്. ഖിലാഫത്ത് പ്രചരണാർത്ഥം ഗാന്ധിജി കേരളത്തിൽ എത്തിയത് 1920 മലബാറിലാണെന്ന് ഗാന്ധിജി എത്തിയപ്പെട്ടത് വന്നത്. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ വ്യക്തിയാണ് മൗലാന ഷൗക്കത്ത് അലി. ഗാന്ധിജി മൊത്തം 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. 1920, 25, 27, 33, 37 എന്നിങ്ങനെയുള്ള വർഷങ്ങളിലാണ് ഗാന്ധിജി എന്ത് ചെയ്യപ്പെട്ടത്, കേരളത്തിൽ വന്നത്. അപ്പം ആദ്യമായിട്ട് വന്നത് ഖിലാഫത്തിന്റെ പ്രചരണാർത്ഥമാണ് എന്ത് ചെയ്യപ്പെട്ടത്, ഗാന്ധിജി കേരളത്തിൽ വന്നത്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു ആര്, ഗാന്ധിജി. അപ്പോ എന്ത് ചെയ്യപ്പെട്ടു, സ്വാഭാവികമായും വന്നു. അപ്പം ഈ മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പം ഗാന്ധിജി വരികയും ഗാന്ധിജി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, കെ മാധവൻ നായരാണ് ആ പ്രസംഗം എന്ത് ചെയ്യപ്പെട്ടത്, പരിഭാഷപ്പെടുത്തിയത്. ആരാണ്, കെ മാധവൻ നായർ എന്ത് ചെയ്യപ്പെട്ടു, ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു കലാപമുണ്ട്, 1921 മലബാർ കലാപം. 1921 മലബാർ കലാപം, മുൻ ക്ലാസ്സുകളിൽ നമ്മൾ മലബാർ കലാപത്തെ കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടി പറയാം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ കലാപമാണേത്, 1921 മലബാർ കലാപം എന്ന് പറയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തി അതിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജി കഴിഞ്ഞു. അപ്പം ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിജി എന്ത് ചെയ്യപ്പെട്ടു, മുൻനിരയിലേക്ക് എത്തി അവിടെ നിന്ന് നയിച്ചു.
അതിലൂടെ എന്ത് ചെയ്യപ്പെട്ടു? ആ മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ ഗാന്ധിജിക്ക് കിട്ടുകയും ഒരു ഹിന്ദു മുസ്ലിം ഐക്യം ഇതിലൂടെ എന്ത് ചെയ്യപ്പെടുകയും ചെയ്തു? സംജാതമാകുകയും ചെയ്തു. ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് അതിലൂടെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്താനും ഗാന്ധിജി കഴിഞ്ഞു. ഇന്ത്യയിൽ ഉടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17 എന്നാൽ 1905 ഒക്ടോബർ 16 എന്താണ്? ഒക്ടോബർ 16 അത് വിലാപ ദിനമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിലാപ ദിനം ആണ്. ഓ, മറന്നു പോകരുത്. ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനമായി ആചരിച്ചത്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് വിലാപ ദിനമായി ആചരിക്കുന്നു. ഓക്കെ, ഇത് ഇത്രയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1919-20 കാലഘട്ടത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ എന്ത് ചെയ്യപ്പെട്ടത്? ശക്തി പ്രാപിച്ചത്. എന്താണ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന അല്ലെങ്കിൽ ഉസ്മാനിയ ഭരണ കർത്താക്കൾക്ക് നേരെ ബ്രിട്ടന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം വന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി, അതുപോലെ തന്നെ ആരാണ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത് മൊഹാനി തുടങ്ങിയവരായിരുന്നു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് 1919 സെപ്റ്റംബർ 21 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം 1920. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ കലാപമാണ് മലബാർ കലാപം. ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ ആ പ്രസംഗം പരിഭാഷപ്പെടുത്തി കൊടുത്തത് കെ മാധവൻ നായർ. ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ ആ പ്രസംഗം പരിഭാഷ കൊടുത്തതാരാണ്? കെ മാധവൻ നായർ ആണ്. ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17 ഗാന്ധിജി ആയിരുന്നു. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയും നിസ്സഹകരണ സമരത്തിലൂടെയും എന്ത് ചെയ്യപ്പെട്ടു? ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടി ഉറപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരം, എന്താണ് നിസ്സഹകരണ സമരം എന്ന് നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം. ഈ സമരത്തിന്റെ കാലഘട്ടം 1920-22 കാലഘട്ടത്തിലാണ്. ഈ സമരത്തിന്റെ കാലഘട്ടം എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ്? 1920-22 കാലഘട്ടത്തിലാണ്. നിസ്സഹകരണ സമരം രണ്ടു തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു. ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ഒന്ന് ക്രിയാത്മക പ്രവർത്തനങ്ങളും. ഏതൊക്കെയായിരുന്നു? ബഹിഷ്കരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്രിയാത്മക പ്രവർത്തനങ്ങൾ അഥവാ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ബഹിഷ്കരിക്കുക മാത്രമല്ല ഇതിലൂടെ ലക്ഷ്യമിട്ടത്, എന്തും കൂടിയാണ് നിർമ്മിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ നിസ്സഹകരണ സമരത്തിലൂടെ ഉണ്ടായിരുന്നു. 1920 നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്? ഗാന്ധിജിയുടെ ഒരു എന്താണ് ബഹുജന മുഖം, ഗാന്ധിജിയുടെ ഒരു ബഹുജന മുഖം ഇതിലൂടെ എന്ത് ചെയ്യപ്പെട്ടു? വ്യക്തമായി മുന്നോട്ട് വന്നു. ഗാന്ധിജിയുടെ ഒരു ബഹുജന മുഖം ഇതിലൂടെ എന്ത് ചെയ്യപ്പെട്ടു? വ്യക്തമായി മുന്നോട്ട് വന്നു. ജനങ്ങളുടെ ശക്തമായ പിന്തുണ, എല്ലാ വിഭാഗം ജനങ്ങളും ഗാന്ധിജി എന്ത് ചെയ്യപ്പെട്ടു? പിന്തുണച്ചു. ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ടുള്ള ഒരു മധ്യനിര വ്യക്തികളുടേതായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഗാന്ധിജിയും സംയുക്തമായി നടത്തിയ നിസ്സഹകരണ സമരത്തിലൂടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും പങ്ക് പിടിച്ചുപറ്റാൻ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളുടെയും പ്രീതി പിടിച്ചുപറ്റുവാൻ കോൺഗ്രസിനും എന്ത് ചെയ്യപ്പെട്ടു? സാധിച്ചു. അതുപോലെ തന്നെ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യമായിട്ട് ഇന്ത്യ ഒട്ടാകെ നടത്തിയ ആദ്യത്തെ സമരമാണ് നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങളാണ് ഏതൊക്ക? കാശി വിദ്യാപീഠം. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം, ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി. ഈ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയുടെ കോ ഫൗണ്ടർ ആണ് ആരെന്നറിയപ്പെടുന്നത്? സക്കീർ ഹുസൈൻ. ആരാണ് സക്കീർ ഹുസൈൻ? ഡോക്ടർ സക്കീർ ഹുസൈൻ ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹം ഇന്ത്യയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആയിരുന്നു.
റിപ്പബ്ലിക് എന്ന കൃതി പരിഭാഷപ്പെടുത്തിയത്, ഉറുദു ഭാഷയിലേക്ക് പരിഭാഷ, പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അപ്പം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ 1920 കൽക്കട്ട സമ്മേളനം ആണ്. 1920 നാഗ്പൂർ സമ്മേളനം, കൽക്കട്ട സമ്മേളനമല്ല, നാഗ്പൂർ സമ്മേളനമാണ്. ഏത് സമ്മേളനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സമ്മേളനമാണ്? നാഗ്പൂർ സമ്മേളനമാണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം, ജാമിയ മിലിയ സർവകലാശാല തുടങ്ങിയവയൊക്കെ. അപ്പം ഇതിന്റെ കോ ഫൗണ്ടർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ത് ചെയ്യപ്പെട്ടു? റിപ്പബ്ലിക് എന്ന് പറയുന്ന കൃതി, പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു? തർജ്ജമ ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ടയിലെ സ്പെഷ്യൽ സമ്മേളനമാണ്. എന്നാണ്, ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു തെറ്റ് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, കൽക്കട്ടയിലെ സ്പെഷ്യൽ സമ്മേളനം എന്നാണ്. എന്നാൽ 1920 ഇയർ കോൺഫറൻസ് നടന്നത് നാഗ്പൂരിലാണ് നടന്നത്. 1920 ഇയർ കോൺഫറൻസ് നടന്നത് നാഗ്പൂരിലാണ് നടന്നത്. ഇതാണ് എന്ത് ചെയ്യപ്പെട്ടത്? കോൺഗ്രസിന് പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റികൾ, ഭാഷ അടിസ്ഥാനത്തിൽ പ്രൊവിൻഷ്യൽ പ്രാദേശികപരമായിട്ടുള്ള കോൺഗ്രസ് കമ്മിറ്റികൾ വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിന്റെ, അല്ലെങ്കിൽ നാഗ്പൂർ കോൺഗ്രസ്, നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സി വിജയരാഘവ ആചാര്യയായിരുന്നു. നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സി വിജയരാഘവ ആചാര്യ ആയിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം പിന്തുണച്ചുകൊണ്ട് വക്കീൽ ജോലി ഉപേക്ഷിച്ച ഇന്ത്യക്കാരാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും. നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവലിച്ചുകൊണ്ട് എന്ത് ചെയ്യപ്പെട്ടു? വക്കീൽ ജോലി ഉപേക്ഷിച്ച ഇന്ത്യക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരായിരുന്നു. ചൗരി ചൗരാ സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയായ സംഭവം. ചൗരി ചൗരാ സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ എന്ത് ചെയ്യപ്പെട്ടു? ഇടയായ സംഭവം എന്ന് എന്ത് ചെയ്യപ്പെടുന്നത്? വിലയിരുത്തുന്നത്. 1922 February 11 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. 1922 February ചൗരി ചൗരാ സംഭവം എന്ത് ചെയ്യപ്പെടുന്നത്? നടക്കുന്നത്. അപ്പം ഈ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് രണ്ട് മുഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ഏതൊക്കെയായിരുന്നു? ബഹിഷ്കരണ പ്രവർത്തനങ്ങളും രണ്ട് ക്രിയാത്മകമായ പ്രവർത്തനം. ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ പ്രധാനമായും എന്ത് ചെയ്യപ്പെട്ടു? നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അപ്പം അതത്രയും നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. 1922 February 11 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്യപ്പെട്ടത്? നിർത്തി വെച്ചത്. ഗാന്ധിജി എന്ത് ചെയ്യപ്പെട്ടു? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അനുസരിക്കാൻ ഇരിക്കാൻ ഞാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. അപ്പൊ എന്താ ഗാന്ധിജി പറഞ്ഞത്? ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അത് അനുസരിക്കാതിരിക്കാൻ എന്ത്? പുരാതന കാലം മുതൽ തന്നെ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനം, സഹകരിക്കാതിരിക്കുക, അത് തന്നെയായിരുന്നു ഇതിന്റെ ആശയമെന്നും പറയുന്നത്. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിടത്തെ പ്രസ്ഥാനപനയാണ് എന്ത്? ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അത് അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയം ബ്ലണ്ടർ എന്നും ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് എന്ത് ചെയ്യപ്പെട്ടു? ഗാന്ധിജിയുടെ പ്രസ്താവനയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഒരു ഗ്രാമം ചെയ്ത തെറ്റിന് ഒരു രാജ്യത്തെ മുഴുവൻ ശിക്ഷിക്കുന്നത് ശരിയല്ല. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യപ്പെട്ടു? ആക്രമിക്കുകയും അവിടെ പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെച്ചത്. കാരണം എന്താ? ഗാന്ധിജി വിഭാവനം ചെയ്ത ഐഡിയയിൽ നിന്ന് എന്ത് ചെയ്യപ്പെട്ടു? ഇത് വ്യതിചലിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യപ്പെട്ടത്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. ഒരു ഗ്രാമം ചെയ്ത തെറ്റിനെ ഒരു രാജ്യത്തെ മുഴുവൻ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് ലാല ലജ്പത് റായിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി രൂപം കൊണ്ട സഹായക നിധി ഏതാണ്? തിലക് സ്വരാജ് ഫണ്ടാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി രൂപം കൊണ്ട സഹായക നിധിയാണ് തിലക് സ്വരാജ് ഫണ്ടാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ഗാന്ധി ആയി തീർന്ന വർഷം ഏതാണ്? ഗാന്ധി ആയി തീർന്ന വർഷം, ഗാന്ധി ആയി തീർന്ന വർഷമാണ് 1921.
നിസ്സഹകരണ സമരം മറ്റൊരു നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനമായിരുന്നു കിലാബത്ത് പ്രസ്ഥാനം. കിലാബത്ത് പ്രസ്ഥാനത്തെയും നിസ്സഹകരണ പ്രസ്ഥാനത്തെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യപ്പെട്ടത്, മുന്നോട്ട് പോയത്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ബഹിഷ്കരണ മുഖവും ക്രിയാത്മകമായ ഉൽപാദന പ്രവർത്തനങ്ങളും എന്നീ നടപടികളിലൂടെയാണ് എന്ത് ചെയ്യപ്പെട്ടത്, നിസ്സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോയത്.